പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവൻ കാക്കുന്ന കാവൽക്കാരിൻ പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. അമ്മേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാരിവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായനേക്കും. സഹോദരനെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമൃത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:12-16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഈശോ സഹോദരി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും
നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നാലാം അധ്യായം 39 മുതൽ 42 വരെ വാക്യങ്ങൾ. സമരിയാക്കാരിയായ സ്ത്രീയുടെ പ്രഘോഷണം വഴി, സാക്ഷ്യം വഴി അനേകം പേർ യേശുവിനെ മനസ്സിലാക്കുന്നതും അവനിൽ വിശ്വസിക്കുന്നതും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിത സാക്ഷ്യം മൂലം മറ്റുള്ളവർ യേശുവിലേക്ക് തിരിയാൻ, അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈശോയുടെ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള നന്മയുള്ള വാക്കും പ്രവൃത്തിയുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വചന ശ്രവിക്കാം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാംദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ നിന്ന് വേർപിരിയും ചെയ്ത് ഞങ്ങളുടെ സഹോദരരെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധി എന്ന സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അറിയി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനാ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്നെ വിടാൻ ഭൗതനെയും മരണത്തിനെയും സംസ്കാരത്തിലെ ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്നവരെ ഓർക്കാം. ക്വാറന്റൈനിൽ കഴിയുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾ, തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ, വലിയ കടബാധ്യതയുള്ള കുടുംബങ്ങൾ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ,
മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും കർത്താവിൻ്റെ ഈ അൾത്താറയിൽ വയ്ക്കാം. ഈശോയെ, ഈ ബലിവസ്തുക്കൾ ഈ പരിശുദ്ധി അൾത്താറയിൽ നിന്ന് തിരിശരീര രക്തമായി മാറുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്നെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകതാൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമേ, ഇസ്ഹാക്കിനേ, യാക്കോബിനേ, ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായുക്തമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനാങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാർ വരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനവരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാകിയ ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് ധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഇനി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമാനുഗ്രഹത്താൽ മഹത്വണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മിത്രാപോലിതാക്ക് വേണ്ടിയും മിത്രാപോലിതൻ വികാരി ആർച്ച് ബിഷപ്പ് ആന്റണി മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്നദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു.
ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ വന്ന ജീവനുള്ളപ്പമാകുന്നു, ഉണ്ണിയപ്പം ഞാനാകുന്നു. സ്നേഹപൂർവം സമീപിച്ച് എന്നെ സ്വീകരിക്കുന്ന എല്ലാവരും എന്നെ നിത്യം ജീവിക്കുകയും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയും ചെയ്യും എന്ന രഹസ്യം രക്ഷകൻ അറിയിച്ചു. അവിടുത്തെ തിരുവിഷ്ണു നിറവേറ്റുന്ന ശുശ്രൂഷകരായ ക്രോവേന്മാരും ശ്രാപ്യന്മാരും മുഖ്യദൂതന്മാരും ബലിപീഠത്തിനു മുൻപിൽ ഭയഭക്തികളോടെ നിന്ന് കടങ്ങളുടെ പ്രതിയായി നിശ്ചയുടെ ശരീരം വിഭജിക്കുന്ന വൈദ്യനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. പാപികളെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയും അനുതാപികൾക്കായി വാതിൽ തുറന്നിടുകയും ചെയ്തിരിക്കുന്ന കാരുണ്യമായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിച്ച് രാപ്പകലങ്ങേക്ക് സ്തുതി പാടട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥന്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കി ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടണേ. പാപങ്ങളോർത്തോർത്തു കണ്ണീരൊഴുക്കുവിൻ, ശത്രുതയെല്ലാം മറന്നിടുവിൻ. കരയെല്ലാം നീക്കി ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടണേ. കർത്താവേ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ബോധിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പരിശുദ്ധനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യമായ നീതിമാമേ വിധികർത്താവേയും, ഞങ്ങളുടെ മർശയുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധിവിസരവരെങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവനാർത്ഥാവിശ്വസിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. രൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.
അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനെ നിന്ന് വേർപിരിയരുതേ. ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ആ അറിയപ്പെടാത്ത സ്നേഹമേ, ആ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതാന്തിയുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനെ മാതാനത്തെക്കുറിച്ച് കർത്താവേങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായനേക്കും ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലിം നഗരത്തിൽ മാലാഘമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയറിലും നാഥൻ വര നിരച്ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരമില്ലേ നിറഞ്ഞുകൂടാസന്മാരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം നിൽക്കുന്നവരെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിളിയേറിയ ദുരിതത്താൽ നനയുന്നവരെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനമുദ്ര പ്രതീക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളെ ലോകസ്നേഹത്തെയും വിശുദ്ധമായി കാത്തുകളെയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ബലസ്വന്തങ്ങളായി ഭവിക്കട്ടെ. അവരെ ശുശ്രൂഷിക്കുന്നവർ ആന്തോശ്വാസവും പരത്തിന് സ്വഭാവത്തിന് മൗലമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചേർക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്കായ വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.